ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ സുഖമായിരിക്കുന്നു എല്ലാവരും? ഞങ്ങളും വീട്ടിൽ സുഖമായിരിക്കുന്നു. എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഞാനധികം ചിരിക്കാറില്ല, സീരിയസ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം. കമൻസ് എല്ലാം ഞങ്ങൾ വായിക്കാറുണ്ട്, അതിന് റിപ്ലൈ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഭയങ്കര എനർജിയിൽ തന്നെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടി ഒരു കോണ്ടിനെന്റൽ ഡിഷ്, ഒരു നല്ലൊരു ഒരു വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നത്, വിച്ച് ഈസ് എ എനർജി ബൂസ്റ്റർ. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും പല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഇതേ ഉള്ളൂ. ഒരു ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം യൂസ് ചെയ്യാവുന്ന, അതിൽ കുക്കിങ്ങോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളതിന് കുറച്ച് തന്നെ വെക്കണം, ഒരു ഓവർനൈറ്റ് വെച്ചാലേ നമുക്ക് കഴിക്കാൻ പാകത്തിന് ആവുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടാലോ വീഡിയോ എന്താണെന്ന്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് പറ എന്താണെന്ന്. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മൾ ഇൻഗ്രീഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഓട്സ് ഉണ്ട്, പിന്നെ ഹണി ഉണ്ട്, ഡാബിൻ്റെ ഹണി ഇരിക്കുന്നുണ്ട്, സം ചോപ്പ് വാൾനട്ട്സ് ആൻഡ് ആൽമണ്ട്സ്, സം 2 ടൈപ്പുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ദെൻ സം ക്രീം ആൻഡ് സം മിൽക്ക്, ആൻഡ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം, ദെൻ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. റെഡി അല്ലേ? അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ക്ലോസപ്പ് ഷോട്ട് കിട്ടിയപ്പോൾ മനസ്സിലായിക്കണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് വരില്ല, എങ്കിൽ പോലും ചിലവർക്കൊക്കെ ഓട്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മനസ്സിലുണ്ടാവും. ചിലവർക്ക് വിചാരിച്ചിരിക്കുന്ന മുസ്ലി ആണ്, മുസ്ലി ഒരു നല്ല പവർ പാക്ക് ഡിഷാണ്, അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രം മതി, അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള, ഈവൻ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള നല്ലൊരു കണ്ടൻ്റ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് മുസ്ലി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുസ്ലിം ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ തുടങ്ങിയാലോ, കം ഓൺ. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്, ഫ്രൂട്ട്സ് ആദ്യം കട്ട് ചെയ്യാം. ആപ്പിൾ കട്ട് ചെയ്യാണ്, നമ്മൾ ഇത് കണ്ടല്ലോ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിളും പിയേഴ്സും നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം, ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. സോ നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ പാല് 1 ലിറ്ററോളം പാലുണ്ടത്, 1 ലിറ്റർ പാൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ കപ്പുകളും ക്രീം എടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് ഹെവി ക്രീമാണ്, നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്യാൻ പോണ ഹണിയാണ് ആഡ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് മിൽക്കും ക്രീം കുറച്ച് നല്ല തിക്നെസ്സിന് വേണ്ടിയിട്ട്. ഹണി ആഡ് ചെയ്യാം, ഹണി ആഡ് ചെയ്യുന്നുണ്ട്, നല്ല ഹണി ആഡ് ചെയ്യാം. ഇത് വാൾനട്ടാണ്, ഇതിലേക്ക് ഞാൻ വാൾനട്ട് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല നല്ല പവർ പാക്കാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊക്കെയാണ് അതിന് പവർ പാക്കിന് ആഡ് ചെയ്യാവുന്നത്. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾ കാഷ്യൂ നട്ട് മാത്രമേ, അത് മാത്രമേ ആഡ് ചെയ്യാം. റൈസിൻസ് മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവും, അപ്പോൾ അത് ആഡ് ചെയ്യാം. ആപ്രിക്കോട്ട്, ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ഫിഗ് ഉണ്ട്, ഫിഗിനെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 ടൈപ്പ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ഡ്രൈ ഗ്രേപ്സ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, അതും ആഡ് ചെയ്യാം. ഇനി വി ക്യാൻ ആഡ് ദ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന് അധികം കട്ട് ചെയ്തിട്ട് വെക്കരുത്, അപ്പോൾ അതിൻ്റെ കളർ മാറും. ഫ്രൂട്ട്സ് ആഡ് ചെയ്തു, ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3 ഡേയ്സ് വരെ വെക്കാവുന്നതാണ്.
ഈ ഓട്സ് ഞാൻ അതേ പാക്കറ്റിൽ നിന്ന് എങ്ങനെയാണോ അതുപോലെയാണ് എടുത്ത് ഇടുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർ കുറച്ച് റോസ്റ്റഡ് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇടാവുന്നതാണ്, ജസ്റ്റ് പാനിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. നമ്മൾ കാണുന്ന ഈ വെള്ളം പോലെ ആയിരിക്കില്ല, കുറച്ച് നാളെ അമ്മയ്ക്ക് നല്ല തിക്കായി ഉണ്ടാവും. കാരണം ഓട്സ് എല്ലാം ഈ ഇതിന്റെ വാട്ടറിന്റെ അംശത്തിനൊക്കെ എടുത്ത് നല്ല തിക്ക് ആയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പൊ നിങ്ങൾ ഇനി ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് സമയം ഒഴുകിയ ദിവസങ്ങളിലാണെങ്കിൽ തലേ ദിവസം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ജാറിലോ എന്തെങ്കിലും ഇട്ട് വെക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാലും മതി, പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫ്രിഡ്ജിന് എടുത്ത് പോകാവുന്ന രീതിയിലാണ്. നിങ്ങൾ ഓൺ ദ വേ കഴിക്കാം, ഓഫീസിൽ പോയിട്ട് കഴിക്കാം, അങ്ങനെ ഈവൻ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളൊന്നും തുറന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാവുന്നതാണ്. മെയിൻലി കുറച്ച് ഹാർഡ് ഫ്രൂട്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന മാങ്ങയോ ചക്കയോ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. മെയിൻലി ബെറീസ് ആൻഡ് ബനാന ആൻഡ് ദിസ് ഫ്രൂട്ട്സ് എല്ലാം വളരെ നന്നായിട്ട് പോകും. അപ്പോൾ നാളെ നിങ്ങൾ നാളെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ എന്നാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, പിറ്റേ ദിവസം നിങ്ങൾ എടുക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ചെറിയൊരു പോർഷൻ എടുക്കുക, അതിൽ നല്ല സ്ലൈസ് ബനാന ആൻഡ് സം ബെറീസ് എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്താ പറയുക, വേറെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അതിൽ വേറെക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, എനിത്തിങ് ഐ യു കൻ ആഡ്. ഐ ഹാവ് ഫിഗ്സ്, ഞാൻ ഫിഗ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ആഡഡ് റേസിൻസ് ആൻഡ് ഐ ആഡ് വാൾനട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പിറ്റേ ദിവസം ഓൾറെഡി വൺ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന മുസ്ലിയുടെ ഇതാണ്. അതിന് ഞാൻ കുറച്ച് ബനാനയും സം മോർ ഓഫ് നട്ട്സ് സം പിസ്താഷ്യോ ഇട്ട് ഫിനിഷ് ചെയ്തതാണ്. ഇതായിരിക്കും നമ്മുടെ മുസ്ലി. റിയലി റിയലി എനർജി പാക്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് മുസ്ലി ഉണ്ടാക്കുക എന്നുള്ളത്. എൻ്റെ അടുത്ത് ബെറീസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബനാന വെച്ചിട്ട് കാണിച്ചത് എങ്ങനെയാണെന്ന്. ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കുന്നതാണ്. ഇത് നിങ്ങളെ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന വിശ്വസിക്കുന്നു, കാരണം ഞങ്ങൾ പല ഡിഷസ് നിങ്ങൾ ട്രൈ ചെയ്തതിന് ഫോട്ടോസ് എല്ലാം അയച്ചു തരുന്നുണ്ട്. നല്ല കമൻസ് ആണ് നിങ്ങൾ തരുന്നത്. ഞാൻ ഞങ്ങളെ ബീച്ച് മേക്കേഴ്സ് ഗ്രോ മോർ. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ചെയ്യുക ഞങ്ങളെ ആൻഡ് സപ്പോർട്ട്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ആ ബെല്ലൈക്കനും കൂടി അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. സൈനിങ് ഓഫ് ഫ്രം പ്ലം ഫുഡ് നെയ്മിംഗ്.